ജോഷി, ഈ പ്രതി ഇനി പിടികൂടാൻ കഴിയുമോ എന്ന സാധ്യതകൾ പോലും വിരളമായി മാറിയ ഒരു ഘട്ടമായിരുന്നു. വളരെ സമർത്ഥമായിട്ടാണ് ഈ കഴിഞ്ഞ 13 വർഷം സവാദ് അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് ജീവിച്ചത്. ഏറ്റവും പ്രധാനം, കേസിലെ കൂട്ടുപ്രതികൾ ആരുമായും സംഭവത്തിന് ശേഷം സവാദ് ബന്ധപ്പെട്ടിരുന്നില്ല എന്ന വിവരം വന്നു. ബാംഗ്ലൂരിൽ വെച്ച് സംസ്ഥാന പോലീസിന്റെ കൈവെള്ളയിൽ വന്നു, എന്നാൽ സവാദ് രക്ഷപ്പെട്ടു എന്ന വിവരങ്ങൾ വന്നിരുന്നു. വിവിധ വിദേശ രാജ്യങ്ങൾ, നേപ്പാൾ അടക്കം, അയൽ രാജ്യങ്ങളടക്കം അന്വേഷണം നടന്നിരുന്നു. ഇപ്പോൾ ഈ കേസിൽ സവാദ് പിടികൂടിയെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങളായി എന്തൊക്കെയാണ് ഈ സമയം ലഭ്യമാകുന്നത്? വൈകിട്ട് കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ പറയുന്നത്. കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രിയിലോ മറ്റോ കൊച്ചിയിൽ എത്തിച്ചതാവണം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പിടിയിലായിരിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ ഈ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച് വലിയ തോതിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ ഇതിനു മുമ്പ് സമർപ്പിച്ച ചാർജ് ഷീറ്റിലടക്കം അതേക്കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. അതായത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ വളരെ കൃത്യമായ ഒരു ബ്രെയിൻ, ഒരു മാസ്റ്റർ പ്ലാൻ ഈ സംഭവത്തിന് ശേഷം ഇവർക്ക് ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോവുകയും, പക്ഷേ യാദർച്ഛികമായി ചില പ്രതികൾ പിടിയിലായതാണ് ഈ കേസിലേക്ക് നിർണായക വഴിത്തിരിവാകുകയും ഈ പ്രതികൾ ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ അന്ന് കഴിയുകയും ചെയ്യുന്നത്. സവാദ് ആകട്ടെ, സവാദ് ഈ കേസിലെ മറ്റൊരു പ്രതിയായ, പ്രധാനപ്പെട്ട പ്രതിയായ കുഞ്ഞുണ്ണിക്കര സ്വദേശി നാസർ പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ നേതാവായിരുന്നു. ഈ നാസറിനൊപ്പമാണ് ഇവിടം വിട്ടുപോകുന്ന നാസറായിരുന്നു ഇതിന്റെ ആസൂത്രണത്തിന്റെ മുഖ്യ പങ്കാളി എന്ന് നേരത്തെ തന്നെ കണ്ടിരുന്നത്. നാസറും ഈ സമാനമായ രീതിയിൽ ഏതാണ്ട് ഒരു 3-4 കൊല്ലം മുമ്പ് അപ്രതീക്ഷിതമായി കോടതിയിൽ എത്തിക്കീടങ്ങുകയും ചെയ്തു. ഈ അന്ന് കണ്ടെത്തിയിരുന്നത് ഇയാൾ നേരെ കേരളം വിട്ടു നേരെ ബംഗളൂരുവിലേക്ക് പോകുന്നു. കേരള പോലീസ് ഈ സവാദിനെ പിടികൂടാൻ ബംഗളൂരുവിൽ പോയതാണ്. പക്ഷേ പിന്നീട് അവിടം വിട്ട് സവാദ് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. അതിനുശേഷം വടക്കേന്ത്യയിലേക്ക് പോകുന്നു, നേപ്പാൾ വഴി വിദേശത്തേക്ക് പോയി എന്നുള്ളതായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നത്. ഇയാൾ ഖത്തറിലെത്തി എന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഏതാണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഒരു പക്ഷേ ഈ സവാദ് വീണ്ടും തിരിച്ചെത്തി, അതായത് മറ്റേതെങ്കിലും, അതായത് വിമാനത്താവളങ്ങൾ വഴിയാണെങ്കിൽ സ്വാഭാവികമായും ലുക്കൌട്ട് നോട്ടീസും ലുക്കൌട്ട് സർക്കുലറുകളും നിലവിലുണ്ട്. അവിടെ എത്തിയാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഇയാളെ പിടികൂടാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ നേപ്പാൾ വഴിയോ മറ്റോ മറ്റെന്തെങ്കിലും സാധാരണമല്ലാത്ത ചാനലുകളിലൂടെ കേരളത്തിലെത്തുകയും ഇവിടെ ഒളിവിൽ പാർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. ഇനി നാസറും സവാദും ഒരുമിച്ചാണോ കേരളത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ട. രണ്ട്, ഇതിന്റെ ഫണ്ടിംഗ് സംബന്ധിച്ചാണ്. അതായത് ഈ സംഭവത്തിന് ശേഷവും ഈ സവാദിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന ഹൈഡ് ഔട്ട്സ് സ്വാഭാവികമായും പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നത്. അതായത് രാജ്യത്തിനകത്തും പുറത്തുമായി ഇയാളെ സംരക്ഷിച്ച് പിടിക്കാൻ പറ്റിയ ഹൈഡ് ഔട്ട്സ് സ്വാഭാവികമായും ഉണ്ടായിരുന്നു. ആ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു അവർ മുന്നോട്ട് പോയത്. കഴിഞ്ഞ കുറെ കാലം അത്രയും ഇയാൾ ഖത്തറിലുണ്ട് അല്ലെങ്കിൽ നേപ്പാൾ വഴി പുറത്തേക്ക് പോയി എന്ന് പറയുമ്പോഴും ഈ സവാദ് ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ദേശീയ അന്വേഷണ ഏജൻസികൾക്കും കേന്ദ്ര ഏജൻസികൾക്കും ഒക്കെ തന്നെ വലിയ സംശയങ്ങളുണ്ടായത്. കാരണം പല ഘട്ടങ്ങളിലും കൃത്യമായ ടിപ്പ് ഓഫ് ഇയാൾ എവിടെയുണ്ട്, എങ്ങനെ പോയി എന്നുള്ള കാര്യത്തിൽ ചില സൂചനകളല്ല അല്ലാതെ കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നതുമില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഒരു 4-5 മാസമായി തുടർച്ചയായി പലപ്പോഴായി ഈ സവാദിന് വേണ്ടി വലിയ തോതിലുള്ള ലുക്ക് ഔട്ട് നോട്ടീസുകൾ വ്യാപകമായി ദേശീയ അന്വേഷണ ഏജൻസി മലയാളത്തിലും ഇംഗ്ലീഷും ഒക്കെ തന്നെയായി പുറത്തിറക്കിയിരുന്നു. അതിൽ വലിയ തുക, എനിക്കൊന്ന് 10-15-20 ലക്ഷം ഒക്കെ ഈ ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇയാൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ഇത്രയും ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ലുക്ക് ഔട്ട് നോട്ടീസുകൾ അടക്കം പുറപ്പെടുവിച്ചത് എന്നാണ് അനുമാനിക്കേണ്ടത് അനൂപ്. ജോഷി, ദേശീയ ശ്രദ്ധ നേടിയ കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ നടപടികളിലേക്ക് പിന്നീട് ഈ സംഘടന കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ആഭ്യന്തര വകുപ്പിൻ്റെ അടക്കം നടപടികൾക്ക് വിധേയമാകേണ്ടി വന്നു. ഇപ്പോൾ ഈ സവാദിനെ പിടികൂടുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ക്ലൈമാക്സ് പോയിന്റ് എന്ന് വിശേഷിപ്പിക്കാം. ഈ അറസ്റ്റിന്റെ രാഷ്ട്രീയ മാനങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായും പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ രാജ്യത്ത് നിരോധിച്ച അവസ്ഥയിലാണ്. ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന ഘട്ടത്തിൽ അതിൽ എടുത്തു പറഞ്ഞിരുന്ന, അതായത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞിരുന്ന കേസുകളൊന്നായിരുന്നു മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസ്. കോടതിയിലടക്കം ഏത് സാഹചര്യത്തിലാണ് സംഘടനയെ നിരോധിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ച ഘട്ടത്തിലടക്കം അതിൽ എണ്ണമിട്ട് നിരത്തിയ സംഭവങ്ങളിലൊന്നായിരുന്നു ഈ പറയുന്ന അധ്യാപകന്റെ കൈവെട്ടിയ കേസും ആ കേസിലെ പ്രതികളുടെ പോപ്പുലർ ഫ്രണ്ട് ബന്ധവും ആ കേസിലെ പ്രതികളുടെ വിദേശ ബന്ധവും ആ കേസിലെ ഈ മൂവാറ്റുപുഴ അധ്യാപകന്റെ കൈവെട്ടുന്നതിനടക്കം വിദേശത്തു നിന്നടക്കം പണം വന്നു എന്നുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെയും സംസ്ഥാന പോലീസിന്റെയും ഒക്കെ കണ്ടെത്തലും ഒക്കെ തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ വിദേശ ഫണ്ടിംഗ് അടക്കം ഈ സംഭവത്തിലേക്കടക്കം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളിലേക്ക്
അടക്കം വന്നു എന്ന് കേന്ദ്ര ഏജൻസികൾക്ക് സ്ഥാപിക്കാൻ ഈ കേസ് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഇനി ഈ കേസിലേക്ക് വന്നാൽ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ തന്നെ പിടിയിലായിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളായി പിടിയിലാകാനുണ്ടായിരുന്ന ഒന്ന് സവാദും ഒന്ന് എം കെ നാസറും ആയിരുന്നു. ഈ അശവന്നൂർ സ്വദേശിയായ സവാദും ആലുവ കുഞ്ഞുണ്ണിക്കര സ്വദേശിയായ നാസറുമാണ് ഈ കേസിലെ പ്രധാനികൾ. അതായത് ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് നാസറും ഇതിലെ കൃത്യം നടത്തിയ ആൾ സവാദ് എന്നുമായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിലടക്കം പറഞ്ഞിരുന്നത്. ഈ നാസറിനെ നേരത്തെ പിടികൂടുകയും അതിന്റെ വിചാരണ നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇനി സവാദിന്റെ കാര്യത്തിലാണ് രണ്ട് ഘട്ട വിചാരണ പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷം പിടിയിലായ ചില പ്രതികളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഒരു നാലാമത്തെയോ ഘട്ടം വിചാരണ കൈയിലേക്ക് ഈ സവാദിനെ കൂടി ഉൾപ്പെടുത്തുന്നതോടെ പോകേണ്ടി വരും. സവാദിനെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ആ കുറ്റപത്രം ഇപ്പോഴും നിലവിലുണ്ട്. ഈ സവാദിനെ പിടികൂടി കിട്ടുന്ന വിവരങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഒരു അനുബന്ധ കുറ്റപത്രം അതിവേഗം സമർപ്പിച്ച് വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാവും ഇനി സ്വാഭാവികമായും ദേശീയ അന്വേഷണ ഏജൻസിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നാണ് അനുമാനിക്കേണ്ടത്. അനൂപ്.